അമ്പലത്തിന്റെ അടുത്ത് ഒരു സിദ്ധനുണ്ട്. അദ്ദേഹത്തെ കയറി കണ്ടു ഞങ്ങള്. നല്ല തിരക്കാ. പിന്നെ സബ് കളക്ടർ അല്ലേ കൂടെ, അതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റി. നടന്നതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തന്നു. പിന്നെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞു, മോളുടെ കുഞ്ഞിന് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല, ആ കുഞ്ഞ് കറങ്ങി തിരിഞ്ഞ് മോളുടെ കൈ തന്നെ എത്തുമെന്ന്. അത് തന്നെയാ എപ്പോ കണ്ടാലും അമ്പലത്തിലെ പൂജാരിയും പറയുന്നത്. ഇനിയിപ്പോ അതിന്റെ പേരിൽ കാത്തിരിക്കാൻ ഞാനില്ല. സമനില തെറ്റിയവളെ പോലെ കാത്തിരുന്നിട്ടുണ്ട് ഒരുപാട്. എന്റെ അഭിയേട്ടനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനും വയ്യ. ഇനി എന്റെ കുഞ്ഞു വരുമ്പോ വരട്ടെ. അതുവരെ സ്നേഹിക്കാൻ ഇപ്പോഴൊരു മോളുണ്ടല്ലോ. അതുകൊണ്ട് നഷ്ടപ്പെട്ട മോള് മടങ്ങി വരണേന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പകരം ഇപ്പോ ഉള്ള മകളെ നഷ്ടപ്പെടുത്തരുതെന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. അതാണല്ലോ വേണ്ടതും. നിന്റെയും എന്റെയും എല്ലാവരുടെയും ജീവിതം ഇനി ആ മോൾക്കു വേണ്ടിയാ. അപ്പൊ ആ മോള് ഇനി എന്നും അരികിൽ വേണം, ആരോഗ്യത്തോടെ. ആ മോളെ ഇടയ്ക്കിടയ്ക്ക് ബാലമോൾക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കണം. ബാലയ്ക്ക് മോളോടും ഗണേശനോടും ഇതിനെപ്പറ്റി പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും അറിഞ്ഞ് മോള് കാര്യങ്ങൾ ചെയ്യണം. ഗണേശേട്ടനിപ്പോ ഏത് നേരവും കുഞ്ഞിനെ കാണണമെന്നാ പറയാറ്. ഇന്ന് ഉച്ചയ്ക്ക് വന്നുപോയി. എല്ലാവരും എത്തിയ ഉടനെ മോളുമായിട്ട് മടങ്ങിയെത്തണമെന്നും പറഞ്ഞു. ഗണേശേട്ടന് കുട്ടികളുണ്ടാവും അറിയാലോ. എനിക്കാ കുഴപ്പം. എന്നിട്ടും എന്റെ മോളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോ എന്റെ അഭിപ്രായത്തിനല്ലല്ലോ അമ്മേ ഞാൻ മുൻതൂക്കം കൊടുക്കേണ്ടത്. ഗണേശന്റെ വാക്കുകൾക്കല്ലേ. കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ചേച്ചി വീട്ടിലേക്ക് വന്നോട്ടെ. എത്ര സമയം വേണമെങ്കിലും കുഞ്ഞിനോടൊപ്പം ചെലവഴിച്ചോട്ടെ. പിന്നെ കുഞ്ഞിനെ കൊടുത്തുവിടുമ്പോ അതിനും ഗണേശേട്ടന്റെ അഭിപ്രായം കൂടി കേട്ടേ പറ്റൂ. തന്നെയാ വേണ്ടത്. നീ ഒന്ന് ഉപദേശിക്കണം ബാലമോളെ മറ്റൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ. യാത്രയിലുടനീളം ഞാൻ പറഞ്ഞതല്ലേ കാർത്തു. അത് പറയുമ്പോഴുള്ള ദേഷ്യം കാർത്തു കണ്ടതല്ലേ. അതിനി ശ്രമിക്കാതിരിക്കുന്ന നല്ലത്. നമ്മൾ എത്ര പറഞ്ഞാലും മോൾ ഇനി മറ്റൊരു കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോണില്ല. നഷ്ടപ്പെട്ട മോളുടെ കുഞ്ഞ് മുത്താണെന്ന് പോലും സംശയിക്കുന്നതായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാലയുടെ ഒരു ചായയും കുഞ്ഞിനുണ്ടല്ലോ. തമ്പുരാട്ടി മാഗസിനും വായിച്ചിരിക്കുന്നുണ്ടോ? വീട്ടുജോലിക്ക് ആൾക്കാരെത്തിയതുകൊണ്ട് ഇനി ഏതു നേരവും വിശ്രമിക്കാം. ഓ വന്നു. കുറച്ചു ദിവസം കൂടി അവിടെ നിന്നിട്ട് വന്നാ മതിയായിരുന്നല്ലോ. അങ്ങനെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയല്ല എന്നെ വിവാഹം കഴിപ്പിച്ചു വിട്ടത്. ഭർത്താവിന്റെ വീട് കണ്ടിട്ടില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ തോന്നും. വഴക്കിനായിട്ടാണോ നീ നിന്റെ അച്ഛനെയും കൂട്ടി വന്നത്? നിർത്തലേ, സംസാരിക്കാൻ വാക്കുകളില്ലാതെ വരുമ്പോ ജയിക്കാനായിട്ട് എന്തും പറയുന്ന ചില ആൾക്കാരുണ്ട്. നീയും അങ്ങനെ ഒരുത്തിയ. മറ്റുള്ളവരെ അടിച്ചിരുത്താനായി എന്തും പറയുന്ന പേ പിടിച്ച ഒരുത്തി. വീട്ടിൽ കയറി വന്നിട്ട് എന്നെ വായി തോന്നിയത് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നിങ്ങൾ എന്തു ചെയ്യും? അവർക്കെന്തും പറയാം, മറ്റുള്ളവർ തിരിച്ചു പറഞ്ഞ അത് കുറ്റം. രണ്ട് മക്കളുണ്ടെന്നറിയാം. ബോർഡിങ്ങിലാക്കിയ അവരെ എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പോവാറുണ്ടോ? എവിടെ, അതിന് സമയമില്ലല്ലോ. അത്രയ്ക്ക് തിരക്കല്ലേ ഇവിടെ. നിന്റെ ഭർത്താവിന്റെ കൈക്ക് തഴമ്പില്ലാതെ പോയി, അതുകൊണ്ടാണ് നീ ഇങ്ങനെയായി പോയത് എന്ന് കരുതി
കണ്ണി കാണുന്നവരൊക്കെ എന്തും പറയാമെന്ന് കരുതല്ലേ. അങ്ങനെ പറഞ്ഞ ആണിന്റെ കൈയിന്റെ ചൂടെന്താന്ന് നീ അനുഭവിച്ചറിയും. കേട്ടോടി, ഒരു വായി നോക്കിയും വിളിച്ചോണ്ട് വന്നിരിക്കുവാ എന്റെ നാവടപ്പിക്ക്. ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ്? നിനക്ക് വേണ്ടി നിന്റെ വീട്ടിലുള്ളവരെക്കാൾ അവൻ ആവേശം കൊള്ളുമ്പോ അവനുമായിട്ട് നിനക്കുള്ള ബന്ധം അച്ഛൻ മകൾ ബന്ധമാണെന്ന് കാണുന്ന ആർക്കും തോന്നും. നീ പോടി, നിന്റെ കുട്ടികളിൽ ആർക്കെങ്കിലുമൊക്കെ അന്യന്റെ ഛായ ഉണ്ടാവും. അവർക്ക് അച്ഛൻ എന്ന് വിളിക്കാൻ വേറെ ആളും ഉണ്ടാവും. അതുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എടേ, പറഞ്ഞ തിരിച്ചു പറയാൻ എനിക്കും അറിയാം. തല്ലിയ തിരിച്ച് തല്ലാനും. അതുകൊണ്ട് ഒച്ച വെക്കണ്ട. തെളപ്പ് കൂടുതലാണെങ്കിൽ അതങ്ങ് തണുപ്പിച്ചേക്ക്. ശരിക്കും അച്ഛനെ അമ്മയിട്ട് കഷ്ടപ്പെടുത്താണല്ലേ. വീട്ടിലേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയും മോളെ, എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ല. പിന്നെ വെറുതെ ഇരുന്ന ഓരോന്ന് ആലോചിക്കും. അങ്ങനെ ആലോചിച്ചാലോ, ഉള്ളിലൊരു ഭാരം എടുത്തു വെച്ചതുപോലെയാ. അപ്പൊ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ സമയം പോവല്ലോ. അച്ഛനും അമ്മേനെ ഞാനും ഗണേശനെ പറയുന്ന കേട്ടാ മതി. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടാളും ഒരു ജോലിയും ചെയ്യണ്ട. ഇനി മരുമകൾ നിങ്ങൾക്ക് വെച്ച് വിളമ്പട്ടെ. ഇപ്പൊ അവർക്ക് അത്യാവശ്യം പാചകമൊക്കെ അറിയാം. കുറച്ച് ദിവസം അടുക്കളയിൽ കയറിയതുകൊണ്ട് സ്വന്തം കുറവുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവർ ചെയ്യട്ടെ ഇനി എല്ലാം. ഞങ്ങളെ കരുതി ഒരു വഴക്ക് വേണോ മോളെ? ഇത് വഴക്കല്ലല്ലോ. അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നത് വീട്ടുജോലി ചെയ്യാനോ അടുക്കളപ്പണി ചെയ്യാനോ ആണോ? വന്ന കാര്യം അവർ സാധിച്ചു തരുന്നില്ല, പിന്നെ എന്തിനാ അവരെ സേവിക്കുന്നേ? സാഹചര്യത്തിനനുസരിച്ച് ആൾക്കാർ മാറുന്നത്. സുകേഷൻ ഗംഗയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഓമൻ അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, അവളുടെ ഇഷ്ടങ്ങളൊക്കെ. എന്നിട്ട് മരുമകൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്തു. എന്നാ എല്ലാത്തിനും കുറ്റം പറച്ചിലായിരുന്നു. എന്തുണ്ടാക്കി മുന്നിൽ കൊണ്ടുവച്ചാലും ഒന്ന് രുചിച്ചിട്ട് നീക്കി തള്ളുമായിരുന്നു. അങ്ങനെ ഉള്ളവളാ ഇപ്പൊ അമ്മായി അമ്മ ഉണ്ടാക്കുന്നതൊക്കെ ആർത്തിയോട് കഴിക്കുന്നത്, ഒരു കുറ്റവും പറയാതെ. ഇനിയിപ്പൊ അതേ പറ്റൂന്നറിയാം. അതിന്റെ ആവശ്യമില്ല. അവർക്ക് കഴിക്കണമെങ്കിൽ അവർ അടുക്കളയിൽ കയറണം. അമ്മ പാചകത്തിലാണോ? അതെ. അത് ഞാൻ നിർത്തിക്കാം. അച്ഛൻ നിങ്ങൾ തന്നെ താ. അമ്മയോടും അച്ഛനോടും ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഞാനാ. അപ്പൊ ഇനി മറ്റുള്ളവർ പറയുന്നത് അമ്മ കേൾക്കണമെന്നില്ല. അതുപോലെ അമ്മ വീട്ടുജോലിക്കാരിയാവുകയും വേണ്ട. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ചെയ്യണ്ടെന്ന്. അയ്യോ, എനിക്കിതൊന്നും ബുദ്ധിമുട്ടല്ല മോളെ. എന്നാ കാണുന്ന ഞങ്ങൾക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് വെച്ച് വിളമ്പി തരേണ്ടത് നിങ്ങളെ നന്നായി നോക്കേണ്ടത് അവരാ. അല്ലാതെ അമ്മയും അച്ഛനെയും ജോലി ചെയ്യിപ്പിച്ചിട്ട് അവര് കൊച്ചമ്മ ചമഞ്ഞിരിക്കുകയല്ല വേണ്ടത്. നീ ഇതൊരു വഴക്കാക്കണ്ട മോളെ. അങ്ങനെ പ്രതികരിക്കാതിരുന്ന കാര്യം നടക്കില്ലല്ലോ. അമ്മയുടെ മോന് നിസ്സാരമായിട്ട് പ്രമാണത്തിൽ ഒപ്പിട്ട് തരാം. അതിനുവേണ്ടിയല്ലേ അവശതയുണ്ടെങ്കിലും അമ്മ അച്ഛനോടൊപ്പം നിൽക്കുന്നത്? എന്നിട്ടത് നടന്നോ? അങ്ങനെയെങ്കിലൊരാശ്വാസം നിങ്ങൾക്ക് മോനും മരുമോളും തന്നോ?
പിന്നെ അവര് പറയുന്നൊക്കെ എന്തിനാ അമ്മ കേക്കുന്നെ? അല്ല, ഇനി നാളെ കരുണ തോന്നിയിട്ടേ സുകേശം മറിച്ച് ചിന്തിച്ചാലോ? പെങ്ങടെ ഭാവി അല്ലേന്ന് കരുതി സഹായിച്ചാലോ? അമ്മയ്ക്ക് അമ്മയുടെ മോനെ ഇനിയും അറിയില്ലേ? അയാൾക്ക് അങ്ങനെയുള്ള മനുഷ്യത്വം ഒന്നുമില്ല, ബന്ധത്തിന്റെ വിലയും അറിയില്ല, പണവും സ്വത്തും എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആഗ്രഹിച്ച കാര്യം നേടിക്കൊണ്ട് ഇവിടുന്ന് പോകാന്ന് അമ്മയും അച്ഛനും സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട. പിന്നെ നിൽക്കുന്ന അത്രയും ദിവസം ദേഹം അനങ്ങാതെ വിശ്രമിച്ചൂടെ അമ്മയ്ക്ക്? അപ്പ അമ്മയുടെ മരുമോള് തനിയെ അടുക്കളയിൽ കയറിക്കോളൂ. മതി, അമ്മ വാ, വന്ന് കുഞ്ഞിൻ്റെ അടുത്തിരിക്കെ, എനിക്കൊന്ന് കുളിക്കണം. വാ. ജോലി പാതി വഴിക്കിട്ടിട്ട് ഇങ്ങ് പോന്നോ? വിശ്രമിക്കാൻ തുടങ്ങിയോ? ഇനി ഒരു പണിയും ചെയ്യണ്ടെന്ന് ഗായത്രിമോള് പറഞ്ഞു. ഓഹോ, അവളാണോ നിങ്ങളുടെ മരുമോള്? നിങ്ങളെ ഈ വീട്ടിലോട്ട് ക്ഷണിച്ചത് അവളാണോ? ഈ വീട്ടിലെ മരുമോള് ഗായത്രിമോള. അപ്പോൾ നിന്നേക്കാൾ അധികാരം മോൾക്ക. അതുകൊണ്ട് മോളൊന്ന് തറപ്പിച്ച് പറഞ്ഞാൽ ഞങ്ങളത് കേൾക്കണം. അപ്പോഴിനി വെറുതെ ഇരുന്ന് വെട്ടിവിഴുങ്ങാന്നായിരിക്കും വിചാരം. അങ്ങനെ ജീവിക്കാനൊന്നും ഒരു താല്പര്യവുമില്ല. ഈ പ്രായത്തിലും മേലനങ്ങി പണിയെടുത്തിട്ട് ആഹാരത്തിന് മുന്നിൽ ഇരിക്കുമ്പോഴേ അതിന് രുചി തോന്നും. പിന്നെ ഇപ്പൊ മാത്രം അവളുടെ വാക്ക് കേട്ട് ജോലി നിർത്തി പോകുന്നത് എന്താ? കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ മതി എന്ന് പറഞ്ഞത് ഗണേശൻ മോനാ. ഓ, സുരഭിമോളുടെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്നും പറഞ്ഞു. ഓഹോ, എന്ത് തീരുമാനാ അവ ഉണ്ടാക്കാന്ന് പറഞ്ഞത്? അല്ല, ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. നിങ്ങളെ മോനും മരുമോളും നിങ്ങളെ കൈയൊഴിഞ്ഞു. ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാതെ വീട്ടിലോട്ട് കയറി ചെല്ലാനും ഒക്കത്തില്ല. അപ്പോൾ ഒരു തീരുമാനമാവുന്നവരെ നിൽക്കുക തന്നെ. പിന്നെ അതിനിടക്ക് ഞങ്ങളോട് മാന്യമായി പെരുമാറുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഗണേഷ് മോൻ്റെയും ഗായത്രി മോളുടെയും അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അവരെ അനുസരിക്കാനാ എൻ്റെ അമ്മയും പറഞ്ഞത്. അതുകൊണ്ട് അനുസരിക്കുന്നു. പിന്നെ ചെയ്ത ജോലിയൊന്നും തൃപ്തിയായില്ലെങ്കിൽ ബാക്കി നീ തന്നെ ചെയ്തേക്ക്, അപ്പൊ പിന്നെ പരാതിയില്ലല്ലോ. ആഹാ, അപ്പൊ എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാനായിരുന്നോ രണ്ടിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? വാഴിക്കാം ഞാൻ. ജോലിയൊന്നും ചെയ്യാതെ ഈ മുറിക്കകത്ത് വാഴിക്കാം കേട്ടോ. സുന്ദരി കുട്ടിയാണോ? മുത്താണോ? അമ്മയുടെ മുത്തേ, ചക്കര പൊന്നാരെ, മുട്ടുമുട്ടേ. അമ്മയുടെ സുന്ദരി കോതയാണോ? മുത്താണോ? അല്ല, മൂങ്ങ. നിങ്ങളെപ്പോലൊരു മൂങ്ങ. നിങ്ങളോട് ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞതല്ലേ? പറഞ്ഞു. എന്നാ ഇനി മുതൽ അടുക്കളയിൽ കയറരുതെന്നാ ഗായത്രിമോള് പറഞ്ഞിരിക്കുന്നേ. അവള് പറയുന്നതും കേട്ട് പഞ്ചപുച്ഛം അടക്കി നിക്കരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതാ. നീ പറയുന്നത് ഞങ്ങൾ കേൾക്കേണ്ട കാര്യം എന്താ? അതിന് തക്ക എന്ത് കടപ്പാടാ ഞങ്ങൾക്ക് നിന്നോട്? സ്വന്തം പെങ്ങടെ വിവാഹം പോലും നടന്നു കാണാൻ ആഗ്രഹിക്കാത്ത മകനെയും അവന്റെ ഭാര്യയായ നിന്നെയും ഞങ്ങൾ സ്നേഹിക്കണോ? അനുസരിക്കണോ? ഇനി ഇവിടെ നിൽക്കുന്ന അത്രയും ദിവസവും ഗായത്രി മോളും ഗണേഷ് മോനും പറയുന്നത് മാത്രമേ ഞങ്ങൾ കേൾക്കൂ. ഇവിടെ ഞങ്ങളെ അനുസരിക്കാൻ വയ്യെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോളും രണ്ടും, പോയിക്കോണം എന്ന് അവര് പറയട്ടെ, എന്നിട്ട് പോയിക്കോളാം. ഓ, ഒരു സാധനത്തെ എടുത്തു വെച്ച് ലോളിക്കോ? ഈ അന്യന്റെ ചോര ഈ വീട്ടിൽ കയറിയതിന് ശേഷം എനിക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല. അന്ന് പോയ മനസമാധാനം പിന്നെ തിരികെ കിട്ടിയിട്ടില്ല.
എന്താണ് നീ തുറച്ചു നോക്കുന്നത്? നീ എന്നെ തല്ലോ. തല്ലി. അന്ന് കുഞ്ഞിന് വിഷം കൊടുക്കാൻ നോക്കിയപ്പോ ചെയ്യാതിരുന്നത് ഇന്ന് ചെയ്തു. നീ എന്നെ തല്ലോ. അല്ലേടി തല്ലും. എടി അയ്യോ മോളെ വേണ്ട, വിട് വിട്. വഴക്കുണ്ടാക്കില്ലേ മക്കളെ, വിട്. അയ്യോ നിങ്ങളെ, അയ്യോ ശരീരം ഇത് മതിയടി. ആരോഗ്യത്തിന് ഞാൻ നിന്നേക്കാൾ ഒരുപാട് മുന്നില്ല. എല്ലാ അഭ്യാസങ്ങളും പഠിച്ചിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നേ. അല്ലാതെ അനങ്ങാത്ത ശരീരം അല്ല ഇത്. തല്ലടി തല്ല്. ആരാ ജയിക്കുന്നേ നോക്കാം നമുക്ക്. തല്ലി തീർക്കാടി നമുക്്ക്. എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് തൊട്ടാ ഇനി തല്ലുകല്ല, തൊടുന്ന കൈ ഞാൻ വെട്ടും, അല്ലെങ്കിൽ പിടിച്ചൊടിക്കും. നിനക്കെന്നെ അറിയത്തില്ല. കാണിച്ചു തരാടി, നിന്നെ ഞാൻ കാണിച്ചു തരാം. എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് തൊട്ടാ ഇനി തല്ലുകല്ല, തൊടുന്ന കൈ ഞാൻ വെട്ടും, അല്ലെങ്കിൽ പിടിച്ചൊടിക്കും. നിനക്കെന്നെ അറിയത്തില്ല. കാണിച്ചു തരാടി, നിന്നെ ഞാൻ കാണിച്ചു തരാം. രസിക്ക്, അതിനാണല്ലോ വന്നത്. തമ്മി തല്ലിക്ക്. അയ്യോ എന്തൊക്കെയാ മുളകി കാണുന്നേ. അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട, നല്ല തല്ല് കിട്ടിയിട്ടില്ല, അതിന്റെ ചാട്ടോ, അത് നിലച്ചോളും. വാ മോളെ. ഈശ്വര, സ്വസ്ഥമായിട്ടൊരു പെഗടിക്കാൻ സമ്മതിക്കത്തില്ല. അതും സംഭവിച്ചു. അവള് ആ ഗായത്രി എന്നെ തല്ല്. സുഖോട്ടാ. നേരാണോ നീ പറയുന്നേ? പെണ്ണാണെങ്കിലും നല്ല താഴമ്പുണ്ട് അവളുടെ കൈക്ക്. അവള് ചോന്നു നോക്ക്. എന്തിനാ അവള് തല്ലിയേ? എന്തിനും ആവട്ടെ, അവളെക്കാൾ മൂത്തതല്ലേ ഞാൻ. ഇതെന്റെ വീടല്ലേ, ഇവിടെ ഇട്ട് എന്നെ തല്ലാൻ പാടുണ്ടോ? അവളെക്കാൾ മൂത്തതല്ലേ ഞാൻ. ഇതെന്റെ വീടല്ലേ, ഇവിടെ ഇട്ട് എന്നെ തല്ലാൻ പാടുണ്ടോ? ഇനി കൊല്ലുന്ന ഭീഷണി. മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളവളാ അവളുടെ അമ്മയും. മെന്റലാ, ഇനി ഇളകി കാണൂ. നിങ്ങളുടെ അമ്മയും അച്ഛന എല്ലാത്തിനും കാരണം. സ്വത്ത് എഴുതി കൊടുക്കില്ല എന്ന് കണ്ടപ്പോ അവളുമായിട്ട് കൂട്ടുകൂടി. അവൾക്കൊപ്പം നിന്ന് എന്നെ ക്രൂശിക്കുക. ഇതിനൊരു അവസാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഈ അപമാനവും സഹിച്ച് തല്ലും കൊണ്ട് ഇവിടെ കടിച്ചു തൂങ്ങില്ല. പെട്രോള് തലവഴി ഒഴിച്ച് കത്തിക്കും. അത്രക്കെനിക്ക് മടുത്തു കഴിഞ്ഞു. തല്ലിയപ്പോ നിനക്ക് തിരിച്ചു തല്ലാൻ പാടില്ലായിരുന്നു? എങ്ങനെ തല്ലും? എല്ലു മാത്രമേ ഉള്ളെങ്കിലും അവക്ക് മുടിഞ്ഞ ആരോഗ്യമാ. ഒന്ന് പിടിവലി നടത്തി നോക്കിയപ്പോ അവൾ എന്നെ പിടിച്ച് തള്ളുകയും ചെയ്തു. അത്രക്കോ? കുഞ്ഞിനെ തൊട്ടാലുണ്ടല്ലോ, അത് സഹിക്കില്ല ഞാൻ. കരണത്തല്ല അടിക്കേണ്ടത്, ആ കൈ വെട്ടുക വേണ്ടത്. വെട്ടിടി, എന്നെ വെട്ട്.
നിനക്കിവിടെ നിലക്കീർത്തം വയ്യല്ലടാ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഭാര്യ നിലക്കീർത്ത്, നിന്റെ പെങ്ങളായിട്ടാടാ എവിടെ എനിക്ക് ഭാര്യയായത്. മൂത്ത പെങ്ങളെ തല്ലുമ്പോ മന്ദബുദ്ധിയുള്ള പോലെ നോക്കി നിൽക്കുന്ന നീ മനുഷ്യനാണോടാ? തല്ലുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കി ഒന്നുകൂടി കൊടുക്കാൻ പറഞ്ഞേനെ. തോന്നിയാസം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എവിടെ നീ നിയന്ത്രിച്ചില്ലെങ്കി പെണ്ണാണെന്ന് നോക്കൂല, അടിച്ച് ചെരുപ്പെടുത്തും ഞാനിവിടെ. എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ വാടോ? ആണാണെങ്കി വാ, അപ്പൊ അറിയാം പെണ്ണിന്റെ കൈകരുത്ത്. പല തന്തമാർക്ക് ജനിച്ചവളുമാർ ഇങ്ങനെ ആടി എന്തും ചെയ്യും. ഭർത്താവിന്റെ പെങ്ങളെ അളിയനെ മാത്രമല്ല സ്വന്തം അമ്മയവരെ തല്ലും. കാണുന്നുണ്ട് അമ്മ അച്ഛനെ കൂലി പണിക്കാരാക്കുന്നത്. കൂലി ഇല്ലാത്ത പണിക്കാരെന്ന് പറ. ആ അമ്മ അച്ഛനായതുകൊണ്ടാ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ശരിക്കും വാങ്ങിച്ച് കെട്ടിയനെ. തല്ലടി, തിരിച്ച് തല്ലടി അവളെ. ഭഗവാനെ കണ്ട് പാപങ്ങൾ തീരെ പ്രാർത്ഥിച്ചു കൊണ്ടൊരു ജീവിതം, അതാ ഇതിലും നല്ലത്. ഓക്കോണം ഇപ്പൊ തന്നെ, ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. രണ്ടിന് സുഖോ.